മൂന്നാമത്തെ ദിവസം കേരളത്തിൽ ഞെട്ടിക്കുന്ന കളക്ഷനാണ് സീതാരാമം എന്ന ചിത്രം നേടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ തേർഡ് ഷോകളെ കൊണ്ട് ആറാട്ട് നടത്തിയിരിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാം. അതിൻ്റെ മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ചുപൊട്ടിക്കുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഓക്കെ, തെലുങ്കിൽ നിന്നും വെള്ളിയാഴ്ച റിലീസായ സിനിമയാണ് സീതാരാമം. 3 ഭാഷയിലായിരുന്നു ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തിയത്. കേരളത്തിൽ ആദ്യ ദിവസം നല്ല രീതിയിൽ തന്നെ അഭിപ്രായം നേടിയെടുക്കാൻ ഈ ഒരു ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. വലിയ പ്രതീക്ഷയില്ലാതെയായിരുന്നു കേരളത്തിൽ പല തിയേറ്ററുകാരും ഈ ഒരു സിനിമയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ പല തിയേറ്ററുകാരും ഷോയുടെ എണ്ണം കൂട്ടുകയാണ് ഉണ്ടായത്. കാരണം മൗത്ത് പബ്ലിസിറ്റി കാരണം ആദ്യത്തെ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് 1.5 കോടി രൂപയായിരുന്നു ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ മൂന്നാമത്തെ ദിവസം ഹെവിയാണ്, ഡബിൾ മടങ്ങ് കൂടിയിരിക്കുകയാണ് കളക്ഷൻ. 3 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് 3 കോടിക്കടുത്താണ് സീതാരാമം എന്ന ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വാരിക്കൂട്ടിയത്. മൂന്നാമത്തെ ദിവസം വേൾഡ് വൈഡായിട്ട് സീതാരാമം എന്ന ചിത്രത്തിന് സൂപ്പർ സൺഡേ ആയിരുന്നു. എല്ലായിടത്തും എക്സ്ട്രാ ഷോകളും അതുപോലെ തേർഡ് ഷോകളും നടന്നു. ഇന്നലെ കേരളത്തിലും അങ്ങനെ തരത്തിലുള്ള ഷോകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? കാലിക്കറ്റ് കൈരളി ശ്രീ തിയേറ്ററിൽ ഇന്നലെ 11:15 ഷോയുടെ ബുക്കിംഗ് ആയിരുന്നു. ഇത് ഏകദേശം 10:15 സമയം ആകുമ്പോഴേക്കും എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പല സിനിമകൾക്കും തിയേറ്ററിൽ ആളില്ല. അപ്പോൾ തേർഡ് ഷോകളൊക്കെ നടത്തിയിട്ട് മണിക്കൂറുകൾക്ക് മുന്നേ ഹൗസ്ഫുൾ അടിക്കുക. അതിന് ഒറ്റ കാരണം സിനിമയുടെ അഭിപ്രായം തന്നെയാണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.